السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله غافر ذنوب المستغفرين. وقابل التوبة عن التائبين. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله. فاللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين. أما بعد. أدرني يا سهود المريء. നവംബർ മാസം പതിനൊന്നാം തീയതി നബ്ബി അന്നി അനൽ നബിഅബാദി റഹീം പ്രവാചകരെ അങ്ങൻ്റെ അടിമകളെ ഞാനേറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് എന്ന സന്തോഷവാർത്തയെ അറിയിക്കുക എന്ന കുർആാനിക സൂക്തത്തെ മുൻനിർത്തി അള്ളാഹുവിൻ്റെ ആർദ്രതയും വിട്ടുവീഴ്ചയും പരിചയപ്പെടുത്തുകയാണ് യു എജുമാഹുത്തുബ ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ആവേശപൂർവം കടന്നുവരുവിൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കു വേണ്ടിയാണ് മുത്തക്കിങ്ങൾക്കു വേണ്ടിയാണ് അത് സംവിധാനിച്ചിരിക്കുന്നത് എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് മുഗ്മിനിങ്ങളെ പുണ്യപ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് റഹീം ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണെന്ന് എൻ്റെ അടിമകളെ പ്രവാചകരെ അങ്ങ് അറിയിക്കണമെന്ന് അഥവാ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനും എല്ലാം കൊടുക്കുന്നവനും സമഗ്രമായ കാരുണ്യത്തിൻ്റെ ഉടമസ്ഥനുമായ ഉണ്ട് ആ അള്ളാഹു അവൻ്റെ അടിമകളെ വിളിക്കുന്നത് എന്നാണ് അഥവാ സ്വന്തം ശരീരത്തോടു തന്നെ അതിമാരകമായ അതിക്രമം കാണിച്ചിരിക്കുന്ന എൻ്റെ അടിമകളെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരായിപ്പോവരുത് കാരണം എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് അല്ലാഹു അവനേറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് എന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേറെ ഉത്കൃഷ്ടരും ഉന്നതരുമായ അമ്പിയാ മുർസലുകളെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിനോട് അർത്ഥിക്കുകയും അവനിൽ നിന്ന് വിട്ടുവീഴ്ചയും പാപമോചനവും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് വസ്സലാം കാരുണ്യവാനായ അള്ളാഹുവിനോട് തനിക്കും തൻ്റെ കുടുംബത്തിനും ലോകത്തെ എല്ലാ സത്യവിശ്വാസികൾക്കും വേണ്ടി പാപമോചനം തേടാറുണ്ടായിരുന്നു ഖുർആാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ോട് പറഞ്ഞത് അല്ലാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും വിശ്വാസികളായി എന്നോടൊപ്പം എൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർക്കും എല്ലാ മുക്മിനീങ്ങൾക്കും നീ പൊറത്തു കൊടുക്കണമേ എന്ന് ഇബ്രാഹിം നബി അലഹി സൊലാത്ത് വസ്സലാമുവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു ഹിസാബ് വിചാരണ നടക്കുന്ന ദിവസം എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എല്ലാ മുക്മിനീങ്ങൾക്കും നീ പൊറത്തുതരേണമേ എന്ന് മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു എനിക്കും എൻ്റെ സഹോദരനും നീ പൊറത്തു തരികയും ഞങ്ങളെ നീ നിന്റെ കാരുണ്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ നീ പരമ കാരുണ്യവാനാണല്ലോ എന്ന് വിശുദ്ധ റസൂൽ മുഹമ്മദ്ഹു അലഹി വസല്ലമാ തങ്ങളും എല്ലാ സമയങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും അള്ളാഹുവിനോട് ഇസ്തിഹാറ് ചെയ്യാറുണ്ടായിരുന്നു പുണ്യപ്രവാചകർക്ക് അള്ളാഹു തന്നെ നൽകിയ നിർദ്ദേശത്തെ അനുസരിച്ചു കൊണ്ടായിരുന്നു അത് ഖുർആൻ പറഞ്ഞുവല്ലോ പ്രവാചകരെ അങ്ങ് പറയണം അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ ഏറ്റവും നല്ല കാരുണ്യവാൻ നീയാണ്ഹുമാ പറയുന്നുണ്ട് إن كنا لنعد في المجلس للنبي صلى الله عليه وسلم رب اغفر لي وتب علي إنك أنت التواب الرحيم مِئَةَ مرة صلى الله عليه وسلم പ്രവാചകർ അള്ളാഹുവേ നീ എനിക്ക് പൊറത്തു തരുകയും എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ നീ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനുമാണെന്ന് നൂറു പ്രാവശ്യം വരെ പ്രവാചകർ പറയുന്നത് ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലാ തങ്ങൾ തൻ്റെ നിസ്കാരങ്ങളുടെ റുക്കൂഴുകളിലും സുജൂതുകളിലും ധാരാളമായി സുബാന കറൊബന അള്ളാഹു മഖ്ഫിർലി എന്ന് പറയാറുണ്ടായിരുന്നു അതിൻ്റെ ആശയം ഇങ്ങനെയാണ് അള്ളാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു നീ എനിക്ക് പുറത്തു തരയണമേ അള്ളാഹു മഖ്ഫിർനാവമ അസ്റർനാവമ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളും ഞങ്ങൾ രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ സത്യവിശ്വാസികളെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനം ചോദിക്കുകയും അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നുവെന്ന് പറയുന്നുവെങ്കിൽ അവന് എല്ലാം പൊറുക്കപ്പെടുമെന്ന് ഏതൊരാൾ പതിവായി ഇസ്തിഹ്ഫാർ ചെയ്യുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ചുമടങ്ങുകയും ചെയ്യുന്നുവോ അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയും അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവന് ജീവിതമാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയും അന്ത്യനാളിൽ അവന് വിജയികളോടൊപ്പം എഴുതുകയും ചെയ്യും പ്രവാചകർ പറഞ്ഞു നന്മതിന്മകൾ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്തിഹഫാറുകൾ രേഖപ്പെട്ടവനു തന്നെയാണ് സന്തോഷം വരാനിരിക്കുന്നതെന്ന് അതുകൊണ്ട് സത്യവിശ്വാസികളെ നമുക്ക് പ്രാർത്ഥനയും പാപമോചനത്തിനു വേണ്ടിയുള്ള അർത്ഥനയും രാവിലും പകലിലും നമുക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ലോകത്തെ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കാം അങ്ങനെ നമുക്ക് വിജയികളിൽ ഉൾപ്പെടുകയും ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അനഹദി റബുലമീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വ